ജീവിതത്തിൽ മുട്ടുവേദന, മറ്റ് സന്ധികൾക്കുണ്ടാകുന്ന വേദന, അതുപോലെ നട്ടെല്ലിന് നടുവിനുണ്ടാകുന്ന വേദന, ഇത്തരം വേദനകൾ ഉള്ളവർ ചെയ്യേണ്ട ആദ്യം ചെയ്യേണ്ട ഏറ്റവും ഫലവത്തായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോയുടെ അവസാനം ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിത്യജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന പല വിഷയങ്ങളും, പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിലും ആരോഗ്യ മേഖലയിലെയും വിവിധ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന, അല്ലെങ്കിൽ ആരോഗ്യമേഖലയിലെ പല അറിവുകളും പകർന്നു നൽകുന്ന ഹെൽത്ത് ആൻഡ് ലൈഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നടുവേദന, അതുപോലെ മറ്റ് സന്ധികൾക്കുണ്ടാകുന്ന വേദന, പിന്നെ മുട്ടുവേദന, കാൽമുട്ടിലുണ്ടാകുന്ന ശക്തമായ വേദന, ഇത്തരം വേദനകൾക്കൊക്കെ ഒരു പ്രധാന കാരണം വരുന്നത് ഓവർ വെയ്റ്റാണ്. നമുക്ക് ഓവർ വെയ്റ്റ് ഉള്ളവരിൽ ഇത്തരം സന്ധികളിൽ വേദന ഉണ്ടാവുക എന്നുള്ളത് ഒരുപാട് റിസർച്ചുകളിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നമ്മളെക്കൊണ്ട് തടയാവുന്ന, നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന എ സിംഗിൾ മോസ്റ്റ് ആദ്യത്തെ ഒരു കാര്യമാണ് ഈ വെയ്റ്റ് നമ്മുടെ കുറച്ച് വെയ്റ്റ് ഒരു നല്ല അനുപാതത്തിൽ നിർത്തുക എന്നുള്ളത്. അപ്പോൾ വെയ്റ്റ് കൂടുന്നത് കൊണ്ട് നമുക്ക് ഈ സന്ധികളിലെ വേദന വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെല്ലാം പല മെഡിക്കൽ ജേണലുകളിലും പല മെഡിക്കൽ റിസർച്ചുകളിലും കണ്ടെത്തിയിട്ടുള്ളവയാണ്. അമിതഭാരം കൊണ്ട് നമ്മുടെ കാലിൻ്റെ ആംഗിൾ ജോയിനുണ്ടാകുന്ന ടെൻഡനൈറ്റിസ്, അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡിനുണ്ടാകുന്ന പ്രഷറും അതുപോലെ കശേരുക്കൾക്കുണ്ടാകുന്ന വീക്കം, ഇവയെല്ലാം സന്ധിവേദന, നമ്മുടെ നടുവേദന അല്ലെങ്കിൽ ആംഗിൾ ജോയിൻ പെയിന് കാരണമാകുന്നതാണ്. നമ്മൾ നടക്കുമ്പോഴോ ഓടുമ്പോഴോ അതുപോലെ നമ്മുടെ മുട്ടിൽ ബലം കൊടുക്കുമ്പോഴോ മുട്ടിലുണ്ടാകുന്ന തേയ്മാനം, അതുപോലെ മുട്ടിലുണ്ടാകുന്ന ക്ഷതം, ഇത് മുട്ടിൻ്റെ വേദനയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എത്ര വെയിറ്റ് ഉണ്ടായാലും, ഓവർ വെയിറ്റ് ഉണ്ടായാലും, ആ വെയിറ്റ് എല്ലാം താങ്ങുന്നത് ഈ സന്ധികളാണ്. അപ്പോൾ ഈ സന്ധികളിൽ മൂവ്മെൻ്റ് ഉണ്ട്, ഈ സന്ധികളാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. അപ്പോൾ ഈ സന്ധികളിൽ വിവിധ കോശങ്ങളുണ്ട്, വിവിധ ലെയറുകളുണ്ട്. അതിലിപ്പോൾ നീ ജോയിൻറ്റിലാണെങ്കിൽ ഒരു കാർട്ടിലേജുകൾ, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി ജോയിൻറ്റ് ചലിപ്പിക്കുന്ന കാർട്ടിലേജുകൾ, ഇവയ്ക്കെല്ലാം വെയിറ്റ് കൂടുന്തോറും ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഡാമേജ് സംഭവിക്കുമ്പോൾ നമുക്ക് അത് അനുഭവപ്പെടുകയും അത് ഒരു വേദന, ചെറിയ വേദന തുടങ്ങി അത് വേദന കൂടിക്കൂടി അതൊരു സിവിയർ ഡാമേജിലേക്ക് പോവുകയും ചെയ്യും. അതിന് ഉള്ള ഏക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ആദ്യം ചെയ്യാൻ പറ്റുന്ന ഏക ഏറ്റവും ഫലവത്തായ കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ വെയിറ്റ്, ബോഡി വെയിറ്റ് ഒരു നല്ല, അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള, ഓവർ വെയിറ്റ് അല്ലാത്ത ഒരു ഹെൽത്തി വെയിറ്റിൽ നിലനിർത്തുന്നത് നമ്മുടെ ജോയിൻറ്റുകളിലുണ്ടാകുന്ന പ്രഷറ് കുറയ്ക്കുകയും തേയ്മാനം കുറയ്ക്കുകയും അതുപോലെ തന്നെ അത് ജോയിൻറ്റുകൾ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുവാൻ പറ്റുകയും ചെയ്യും. അത് ഈ വേദന, മുട്ടുവേദന അല്ലെങ്കിൽ സന്ധികളിലെ വേദനയ്ക്ക് ഒരു പരിധിവരെ നമുക്ക് ആദ്യം ചെയ്യാവുന്ന, നമുക്ക് സ്വയം ചെയ്യാവുന്ന ഒരു ചികിത്സാ രീതിയാണ്. അധിക ഭാരം എന്നുള്ളതോടൊപ്പം തന്നെ നട്ടെല്ലിന് അല്ലെങ്കിൽ നടുവേദന വരാനുള്ള നമ്മുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടവയറാണ്. വയറ് കൂടുതലുള്ളവരിൽ നട്ടെല്ലിൻ്റെ കർവ്, ആ കർവേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിന് ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ഒരു നമ്മുടെ വെയിറ്റ് നട്ടെല്ല് താങ്ങുന്ന രീതിക്ക് ചെറിയ വ്യത്യാസം വരികയും അതുപോലെ നമ്മുടെ നട്ടെല്ലിൽ ഉള്ള കശേരുക്കൾ അവയ്ക്ക് ഭയങ്കരമായിട്ടുള്ള പ്രഷർ വരികയും ചെയ്യുന്നതോടുകൂടി നമുക്ക് നടുവേദന ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ വയറ് കുറച്ച് ഒരു നല്ല ഒതുങ്ങിയ വയറ് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതും ഈ നടുവേദന കുറയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യമാണ്.
ആംഗിൾ ജോയിൻ്റ് നമ്മുടെ കണ്ണങ്കാൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പാദവുമായിട്ട് ജോയിക്കുന്ന ജോയിൻ്റ്, ആ ജോയിൻറ്റിനും ഈ നമുക്ക് വെയ്റ്റ് ഒരു പരിധിയിൽ കൂടുതൽ കൂടുതൽ ഹെൽത്തി വെയ്റ്റ് അല്ലാതെ അൺഹെൽത്തി വെയ്റ്റ് ഉള്ളവർക്ക് വീക്കം സംഭവിക്കാനും അവിടെ ജോയിൻറ്റുകൾക്ക് വളരെയധികം പ്രഷർ വന്നിട്ട് അവിടുത്തെ അവിടെ ഒരു നമുക്ക് ഇഞ്ചുറി ഒന്നും ഇല്ലാതെ തന്നെ അവിടുത്തെ മെംബ്രെയിൻസിനും അതുപോലെ അവിടുത്തെ ടിഷ്യൂ മുതലായവയ്ക്ക് ഡാമേജ് സംഭവിക്കുകയും ബോണുകൾ പ്രഷർ കൊണ്ട് ബോണുകൾ തമ്മിൽ ഉരയുക ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആംഗിൾ ജോയിൻറ്റിൽ വേദന അനുഭവപ്പെടുകയും ആ വേദന നമ്മുടെ വെയിറ്റ് വർദ്ധിക്കുന്നതോടുകൂടി സഹനീയമായ വേദനയായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ സന്ധികളുടെ വേദന കുറയ്ക്കുന്നതിനായിട്ട് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് വെയിറ്റ് കൺട്രോൾഡായി ഒരു ഹെൽത്തി വെയിറ്റിൽ നമ്മുടെ വെയിറ്റ് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം, നമ്മുടെ വെയിറ്റ് ഹെൽത്തി വെയിറ്റ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മുടെ BMI കാൽക്കുലേറ്റ് ചെയ്ത് അത് ഹെൽത്തി വെയിറ്റിൽ വരുന്ന ഒരു വെയിറ്റ് ആണോ അത് എന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ BMI കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ മുകളിൽ വീഡിയോ ലിങ്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോയിൽ പോയി അത് കാണാം. അതിനുശേഷം നിങ്ങൾ ഹെൽത്തി വെയിറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരാളല്ല എങ്കിൽ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം. വെയിറ്റ് കുറച്ച് ഹെൽത്തി വെയിറ്റ് റേഞ്ചിൽ നിങ്ങളുടെ വെയിറ്റ് നിർത്തി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കുടുംബക്കാർക്കോ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.